സൗണ്ട് ട്രാക്സ് അവതരിപ്പിക്കുന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് സുവിശേഷകൻ ബിനു സാമുവേൽ പത്തനംതിട്ട. ഈ ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസം ദൈവത്തെ ഓർക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഒരു സന്ദർഭം കൂടെ നൽകുകയാണ്. 103 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ മനമേ യഹോവേ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത് ഒരു ക്രിസ്തു ഭക്തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ്. ഈ ഉപകാര സ്മരണയോടുകൂടെ ഹൃദയത്തിൽ നിന്നും സ്തോത്രം ഉയരുമ്പോൾ അതൊരു സ്തോത്ര യാഗമായിട്ട് തീരുന്നു. ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ നിരവധിയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ ഇന്ന് രാവിലെ ദൈവ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ നാം നമ്മുടെ തലകളെ വണക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഓടിയെത്തുന്നതും സങ്കീർത്തനക്കാരൻ ദൈവം ചെയ്ത ഉപകാരങ്ങളിൽ ഒന്നാമതായി വിശേഷിപ്പിച്ചിരിക്കുന്നതും നാം വായിക്കുന്നത്, അവൻ എൻ്റെ അകൃത്യം ഒക്കെയും മോചിക്കുന്നു. തനിക്ക് ലഭിച്ച നന്മയുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് പാപക്ഷമയെക്കുറിച്ചാണ്. 32 സങ്കീർത്തനം 1 വാക്യം നമ്മെ ഓർപ്പിക്കുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കെട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആരാണ് പാപം മോചിക്കുന്നത്? എവിടെയാണ് പാപങ്ങൾക്ക് ക്ഷമയുള്ളത്? കൊലോസ്സ്യലേഖനം 1 അതിൻ്റെ 14 വാക്യത്തിൽ അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. FS 1:7 നാം അത് തന്നെ വായിക്കുന്നു, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചപ്പോൾ അത് എന്നേക്കുമുള്ള ഒരു പാപക്ഷമയായിരുന്നു. പാപിയായ ഒരു മനുഷ്യന് ദൈവ സന്നിധിയിൽ വരുന്നതിനോ ദൈവത്തെ ആരാധിക്കുന്നതിനോ സാധിക്കുകയില്ല. എന്നാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടിയത് കൊണ്ടാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇടയായിത്തീരുക. എന്നാൽ ദൈവം നമ്മുടെ പാപത്തെ ക്ഷമിച്ചപ്പോൾ 103 സങ്കീർത്തനം 12 വാക്യത്തിൽ വായിക്കുന്നത്, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. യെശയ്യാവ് 44:22 നാം കാണുന്നത്, ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. നമ്മുടെ പാപത്തെ മായ്ച്ചു കളയുന്ന ദൈവം
നമ്മളുടെ പാപത്തെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയുന്നതായ ഒരു ദൈവം. ഇനിയും ഞാൻ നിൻ്റെ പാപത്തെ ഓർക്കുകയുമില്ല എന്ന് വാഗ്ദത്തം നൽകിയിരിക്കുന്ന ദൈവം, ആ ദൈവത്തെ ഇന്ന് രാവിലെ നാം ആരാധിക്കുക. ഒരു ദൈവഭക്തൻ്റെ ഹൃദയം നന്ദി കൊണ്ട് നിറയുവാൻ ഇതിൽ കൂടുതൽ ഒന്നും ആവശ്യമില്ല. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെയാണ് ഈ പാപ പരിഹാരം നമുക്ക് ലഭ്യമായത്. പാപിയായ മനുഷ്യവർഗത്തിനു വേണ്ടി പാപമില്ലാത്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം നൽകി. ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്ന നമ്മെ മടക്കി വരുത്തുവാൻ ആടുകളിലെ വലിയ ഇടയനായ നമ്മുടെ കർത്താവ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ ഒരു പരമയാഗമായിട്ട് തീരുകയായിരുന്നു. എബ്രായ ലേഖന കർത്താവ് ഇങ്ങനെ പറയുന്നു, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് നാം അവനെ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായിട്ട് കാണുന്നു. നമ്മുടെ പാപത്തിന് കർത്താവ് പരിഹാരം വരുത്തിയിട്ട് ഇന്ന് സ്വർഗോന്നതങ്ങളിൽ നമുക്ക് വേണ്ടി അവൻ വിരാജിക്കുന്നു എന്നുള്ളതാണ്. മഹത്വധാരിയായ ക്രിസ്തുവിനെയാണ് നാം ആരാധിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ ആരാധന നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം, അവൻ എൻ്റെ പാപങ്ങളെ മോചിച്ചു എന്നുള്ളതാണ്. എൻ്റെ അകൃത്യത്തിന് അവൻ പരിഹാരം വരുത്തി എന്നുള്ളതാണ്. ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അകറ്റിയ അകൃത്യത്തിന് എന്നേക്കുമുള്ള ഒരു പരിഹാരം വരുത്തിയതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നാം യോഗ്യതയുള്ളവരായി തീർന്നിരിക്കുന്നു. ആരാധന ഇല്ലാതിരുന്ന നമ്മുടെ നാവുകളിൽ നിന്നും യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നുള്ള ആ ഗീതത്തിൻ്റെ ഈരടികൾ ഉയരുവാൻ ഇടയായിട്ട് തീർന്നത് അകൃത്യം മോചിക്കപ്പെട്ടതുകൊണ്ടാണ്, പാപങ്ങൾ പരിഹരിക്കപ്പെട്ടതുകൊണ്ടാണ്. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ഉപകാരങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്തുതിയും സ്തോത്രവും ആരാധനയും ഉയരട്ടെ. അത് സുഗ്രാഹ്യ വാസനയായി സ്വർഗ സന്നിധിയിൽ എത്തുവാൻ ഇടയായിട്ട് തീരട്ടെ. നമുക്ക് അവൻ്റെ മുമ്പിൽ വീഴാം, കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അവിടുന്ന് അറുക്കപ്പെട്ടു, അവിടുത്തെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാക്കി തീർത്തതുകൊണ്ട് നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അകൃത്യത്തിന് എന്നേക്കുമുള്ള പരിഹാരം വരുത്തിയതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. ഈ ഉപകാര സ്മരണയോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നദ്ധയിൽ ഞങ്ങൾ വീണ് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, നമസ്കരിക്കുന്നു, സകല മഹത്വവും അങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പാവന ദേവാ പാദം പണിയിടുന്നേ.